technical analysis, fundamental analysis, global market, and much more. Welcome to the pre-market show by Milliondots Edu. Very good morning, everyone. ഇന്നലെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 2.64% റിക്കവറി, ഒരു ബുൾ റൺ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് അർജുൻ കെ രാഘവ് ഹിയർ. വെൽക്കം ടു ദ പ്രീ മാർക്കറ്റ് ഷോ. സോ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് 16,000 താഴെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ ഒരു ബുൾ റൺ ആയിരുന്നു നമ്മൾ ഇന്നലെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ 16,000 ഒക്കെ ബ്രേക്ക് ചെയ്ത് 16,259 മാർക്കറ്റ് എൻഡ് ചെയ്തത് അല്ലേ. ഏകദേശം 417 ബുൾ റൺ ആയിരുന്നു ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. ത്രൂ കഴിഞ്ഞൊരു 6 ഡേയ്സിന് ശേഷമുള്ള ഒരു റിക്കവറി, ഒരു ഹ്യൂജ് റിക്കവറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. സോ ആ രീതിയിലൊരു മാർക്കറ്റ് ആയിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. സോ ഇന്നത്തെ മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസും അതേപോലെ തന്നെ നാസ്ഡാക്കും ഒക്കെ ഗ്രീനിൽ തന്നെയാണ് അവസാനിച്ചതെല്ലാം. ബട്ട് നമ്മൾ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമുക്ക് ഏഷ്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് SGX നിഫ്റ്റി നമുക്ക് വരുന്നത് ഒരു ചെറിയ നെഗറ്റീവ്, അതായത് ഫ്ലാറ്റ് ആണ് മാർക്കറ്റ്. വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ്, നെഗറ്റീവ് എന്ന് പറയാൻ മാത്രമില്ല, വെറും 21 rupees ഒരു ഡൗൺവേർഡ് മൂവ്മെന്റിലാണ് ഇപ്പം മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള മാർക്കറ്റാണ് നമുക്ക് SGX നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് OI അനാലിസിസ് കൂടി വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു ലൈക്ക് ഒരു ബുൾ റൺ തന്നെ കിട്ടിയേക്കാം. അതായത് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പം ഒരു വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്താലോ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ ഒരു ബുൾ റൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് കിട്ടിയേക്കാം. ഒരു 11 o'clock 2 o'clockന് ശേഷം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരു ബുൾ റണ്ണിനെ കിട്ടാനുള്ള ചാൻസസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ബുൾ റണ്ണിനെ കിട്ടുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റുള്ളത് 16,259 സോ അവിടെ നിന്ന് മാർക്കറ്റ് 16,400 വരെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യും. 16,400 ആണ് ഇപ്പം എൻ്റെ ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത്, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. സോ ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി പിന്നെ മാർക്കറ്റും ഈ വളരെ ഈസി ആയിട്ട് 16,800 വരെ മൂവ് ചെയ്തേക്കാം. ആൻഡ് നമ്മുടെ സപ്പോർട്ടായിട്ട് വരുന്നത് 16,000 തന്നെയാണ്. 16,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15,750 വരെ മാർക്കറ്റ് മൂവ് ചെയ്തേക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ മോർ ദാൻ 2% ഉള്ള ഒരു റിക്കവറി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ഒബ്വിയസ്ലി ലൈക്ക് എങ്ങനെയാണോ നിഫ്റ്റി ഓപ്പൺ ചെയ്ത ആ രീതിയിൽ തന്നെയായിരിക്കും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് ഓപ്പണിംഗ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 34,721 ആണ് ഒരു റെസിസ്റ്റൻസ് ലെവലായി വരുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് 35,400 വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് നമുക്കുണ്ട്. ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 33,900 ആണ് നമ്മുടെ നിഫ്റ്റി ബാങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത്. ഓക്കെ. ആൻഡ് നമുക്ക് ഇന്നലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും സെല്ലിംഗ് തുടരുന്നത് തന്നെയാണ്. മാർക്കറ്റ് ഇന്നലെ നല്ല രീതിയിൽ തന്നെയുള്ള റിക്കവറി കണ്ടിട്ട് പോലും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 2,100 crore rupees 2,100 crores ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ സെൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓയിൽ പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോവുകയാണ്. സോ നമ്മളുടെ നാട്ടിലേക്ക് പെട്രോളിൻ്റെ റേറ്റ് ഇനിയും കൂടാനുള്ള ചാൻസസ് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇപ്പം നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് $113 ഇപ്പം ഓയിലിൻ്റെ പ്രൈസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലെ കാര്യങ്ങൾ. ആൻഡ് ഇന്ന് ITC ക്വാർട്ടർലി റിസൾട്ട്സ് വരുന്നുണ്ട്. ആൻഡ് LIC IPO ലൈക്ക് കിട്ടിയ ആളുകൾക്കൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒബ്വിയസ്ലി നമുക്ക് ആസ് എ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഹോൾഡ് ചെയ്യാം. ബിക്കോസ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടൊരു കമ്പനിയാണ്. സോ ഒബ്വിയസ്ലി കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ. സോ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. നമ്മളുടെ ലെവൽസ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്യുക. ആൻഡ് ഓൾസോ നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യുക. പ്രോഫിറ്റബിൾ ഡേ ഔട്ട് എല്ലാവർക്കും. ബൈ.